കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മധ്യ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം എനിക്കൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ സഭയ്ക്ക് ശുശ്രൂഷയുടെ നേതൃത്വം നൽകുന്ന ഫാസ്റ്റർ ജോസ് ബേബി, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ സഭയിലെ എല്ലാ ദൈവമക്കളെയും, വിശേഷിച്ച് ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനം. ക്രൈസ്തലോ, കർത്തദാസി സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലായിരിക്കുന്നു എന്നറിയുവാനിടയായി. കഴിഞ്ഞ ദിവസം പാസ്റ്റർ വിളിച്ചപ്പോൾ പറഞ്ഞു സർജറിക്ക് അനന്തരം വിശ്രമിക്കുന്നുവെന്ന്. ഞാനും ആ വിഷയത്തിൽ ഓർത്ത് പ്രാർത്ഥിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ദാസിയെ ദൈവം സൗഖ്യത്തോടെ കൊണ്ടുവരട്ടെ. കർത്താവിനൊരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. പൂർണ്ണ സൗഖ്യത്തോടെ കർത്തദാസിയെ ദൈവം കൊണ്ടുവന്ന് ശുശ്രൂഷയിൽ തൻ്റെ ദാസനോട് ചേർന്നായിരിക്കാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഏതൊരു ദൈവദാസൻ്റെയും ശുശ്രൂഷയുടെ വിജയമെന്ന് പറയുന്നത് അവർ പോലും അറിയാതെ അവരുടെ പിന്നിൽ പ്രാർത്ഥനയുടെ വലങ്കരം കൊടുക്കുന്ന തുണയാളുകളാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ സാന്നിധ്യം വലിയതാണ്, അവരുടെ പ്രാർത്ഥന വലിയതാണ്, അവരുടെ സഹനം വലിയതാണ്, അവരുടെ ക്ഷമ വലിയതാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ കർത്തൃപ്രതി ആ ദാസിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ആ വാത്സല്യ ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവ അനർത്ഥ ദിവസത്തിൽ അവനെ വിടുവിക്കും, അവൻ്റെ രോഗക്കിടക്കുകളെ മാറ്റി വിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാകിയാൽ ഇന്ന് പകൽ ഈ സഭ ഒരുമിച്ച് അവരോട് ചേർന്നടിയൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ആ രോഗശയ്യയിൽ ഇറങ്ങി കർത്താവ് പരിപൂർണ ആരോഗ്യത്തോടെ താൻ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയേണ്ടതിനായി സർവശക്തന്റെ കരങ്ങളിൽ അങ്ങയുടെ ദാസി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. കർത്താവേ, ആ വേദനയുടെ അനുഭവങ്ങൾ, ആ മുറിവിൻ്റെ അനുഭവങ്ങൾ, ആ മനസ്സിനൊറ്റ ക്ഷീണങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് ബലപ്പെടുത്തുന്നതുകൊണ്ട് സ്തോത്രം. അപ്രകാരം തന്നെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിവിംഗ് വാട്ടർ എന്ന് ആ പേര് പോലെ തന്നെ അതർത്ഥവത്തായി തീരുന്ന ആത്മനദിയുടെ ചലനം ജീവിപ്പിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഓരോ ഹൃദയങ്ങളിലും വെളിപ്പെട്ടു വരേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുകയാണ്. ദാസി ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. 25 വർഷത്തോളം ഒരു സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് ഞാൻ. നമ്മുടെ ജിബു എബ്രാമിനെ അറിയാം. ജിബു എൻ്റെ ഒരു എന്താ പറയുന്നത്, ഏറ്റവും അടുത്ത, എനിക്കൊത്തിരി വേണ്ടപ്പെട്ട ഒരു ദൈവദാസൻ്റെ മകനാണ്. ആ കുടുംബം എനിക്ക് സ്വന്തം ഭവനം പോലെയാണ്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. 10 ആണ്ടുകളായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഒന്ന് കൊണ്ടുവരണം. ഞാൻ ജിബു ഇവിടെ ഇരുന്ന് ആരാധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിയുടെ അപ്പൻ ഇതിനേക്കാളും നല്ല തീഷ്ണതയോടെ ആരാധിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇവിടെ ആരാധി ഞാൻ നിങ്ങളെ ഈ സഭയിൽ വരുമ്പോൾ ചില ഉപദേശിമാർ നിങ്ങളെ ഒന്ന് കിളത്താൻ വേണ്ടി പറയും. അങ്ങനെ പറയല്ല കേട്ടോ. ഞാൻ പല സഭകളിലും പോയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പിരിച്വലി വളരെ നല്ല അച്ചടക്കത്തോടെ ആരാധിക്കുന്ന ഒരു സഭ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്തോഷം കെട്ടുപോകാതെ സൂക്ഷിച്ചോണം കേട്ടോ. അതിലൊക്കെ സന്തോഷം തോന്നി പഴയ പാട്ട് പാടിയത്.
ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 43 വർഷം കഴിഞ്ഞു. എൻ്റെ മാതാവാണ് ആദ്യമായിട്ട് വിശ്വാസം. ഞാൻ ചെറുപ്രായം, എനിക്കിപ്പോൾ 50 വയസ്സാണ്, 7 വയസ്സുള്ള ഉള്ളപ്പോഴാണ് പെന്തക്കോസ്റ്റിലോട്ട് വരുന്നത്. അന്ന് കേട്ട പാട്ടാണ് ഇന്ന് ഇവിടെ പാടിയത്. യോർദാൻ തലങ്ങളിലും ഹെർമോൻ മലകളിലും എല്ലാ ഇടങ്ങളിലും നിരന്തരം ഞാൻ നിന്നെ സ്തുതിക്കും. 50-ൽ പരം വർഷങ്ങളായി ആ പാട്ട് എഴുതിയിട്ട്, പക്ഷെ ആ പാട്ടിൻ്റെ ഭംഗിക്ക് കുറവില്ല. എന്നാൽ എത്രയോ പാട്ടുകൾ വെള്ളത്തിൻ്റെ കുമിള പോലെ മുളച്ചു വന്നു പടയുന്നു പോയി. സ്തോത്രം, അതൊക്കെ ഒരു ചില നിമിഷത്തെ ഒരു ആ ഒരു സുഖം മാത്രമാണ്. എന്നാൽ ഭക്തന്മാരിരുന്ന് ആരാധിച്ച പാട്ടുകൾ, അവരാത്മാവിൽ ഗ്രഹിച്ച പാട്ടുകൾ, അത് പാടി കർത്താവിനെ സ്തുതിക്കണം. പ്രൈസലോ, സ്തോത്രം, അത് വളരെ നമുക്ക് ഉത്തേജനം നൽകുന്നതാണ്. എന്താ ആ പാട്ടിൻ്റെ അർത്ഥം? നമ്മൾ പാടിയപ്പോൾ അങ്ങ് വിട്ടു. യോർദാൻ തലങ്ങളിലും, ആ അതൊന്ന് ചിന്തിക്കണം. എന്താണ് യോർദാൻ? ദൈവത്തിന് സ്തോത്രം. നന്മയെ ഒഴുക്കിക്കളയുന്ന, കലങ്ങി മറിയുന്ന വിഷയങ്ങൾ അക്കരെ കടത്താതെ വണ്ണം മുൻപിൽ വഴിയടച്ച ആ യോർദാൻ്റെ തീരത്ത് ദൈവത്തെ ആരാധിക്കുക. അതിലിത്തിരി ധൈര്യം ഉണ്ടെങ്കിലേ സാധിക്കൂ. സ്തോത്രം, സ്തോത്രം. ആ പാട്ടിൻ്റെ അർത്ഥം അതാണ്. ആമേൻ. സ്തോത്രം. കടക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ നിന്നെ ആരാധിക്കും. ഹല്ലേലൂയാ. പ്രതിസന്ധിയുടെ നടുവിലാണ് ഭക്തന്റെ ആരാധന വെളിപ്പെടേണ്ടുന്നത്. ആമേൻ. സ്തോത്രം. സന്തോഷമുള്ള നാളുകളിലല്ല, പ്രതിസന്ധിയുടെ നാളുകളിലും ദൈവത്തെ ആരാധിക്കും. അത് ആ പാട്ട് നമ്മുടെ ഉള്ളിലോട്ടങ്ങ് ഇറങ്ങണം. ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസലോ. ഞാനും ഒരുപാട് വേദികളിൽ ചെന്ന് നിൽക്കും. ഒത്തിരി വേദികളിലും ഈ പെർഫോം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രൈസലോ. എന്നാൽ ഹൃദയത്തെ സ്പർശിച്ച, ഞാൻ ചോദിച്ചു ഇവരാരായി പാടുന്നതെന്ന്, പാസ്റ്റോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, സ്തോത്രം, മലബാറിലെ പഴയ ഒരു ദൈവത്തിൻ്റെ ദാസൻ്റെ കൊച്ചുമക്കളാന്ന് പറഞ്ഞു. ദൈവത്തിന് രണ്ടാം തലമുറയും മൂന്നാം തലമുറയൊക്കെ ഇങ്ങനെ ആരാധിപ്പാൻ വിശ്വസ്തയോടെ നിൽക്കുന്നതിൽ ദൈവത്തെ ശ്രദ്ധിക്കുക. ക്രൈസ്തല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മുഖവുര പറഞ്ഞു പോകാൻ സമയമില്ല, സമയം വളരെ പരിമിതമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ജിബുവിനെ ആ സ്തോത്രമോർത്ത്, കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേ. സ്തോത്രം. എന്നെ നിങ്ങളിൽ പലരും കണ്ടിട്ടില്ലായിരിക്കാം. ഞാൻ ചച്ചക്കോടിൻ്റെ ഒരു പാസ്റ്ററാണ് ഇവിടെ പരിചയപ്പെടുത്തി. എന്നാൽ അധികം പരിചയം വരാത്തതിൻ്റെ കാരണം ഇങ്ങനെ കൊടുങ്ങല്ലൂരിൻ്റെ സമീപമുള്ളൊരു സ്ഥലത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 25 വർഷം മുൻപ് അവിടെ പോയി പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ അതാണ് പറയാൻ വന്നത്. ആ 25 വർഷമായിട്ട് ഞാൻ ആ സഭയെ തന്നെ പാസ്റ്റർ. അത് ജീവനറിയാം. പല പ്രാവശ്യം മാറാൻ ശ്രമിച്ചിട്ടും അവരെന്നെ മാറ്റിയിട്ടില്ല. കാരണം ദൈവത്തിന് സ്തോത്രം, അവർക്കറിയാം കുഴപ്പമില്ലാത്ത ഒരാളാണ്. പ്രൈസ്ലോ. എന്നാൽ ലോകത്തിൽ ഞങ്ങളുടെ സംഘടനാപരമായിട്ട് ചോദിച്ചാൽ പറയും പുള്ളി വലിയ ശൂടനാന്ന് പറയും. ഞാൻ എന്നെ പോലെ ശാന്തനായ ഒരു മനുഷ്യനില്ല കേട്ടോ. അത് ഞാൻ സ്വയം പറയുന്നതിനകത്ത് ആർക്കും എതിർപ്പില്ലല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞത് എൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന എൻ്റെ കൂട്ടാളി ഹെല്ല, ദൈവത്തിന് സ്തോത്രം, അവളുടെ പ്രാർത്ഥനയാണ്, അവളുടെ ക്ഷമയോടുകൂടിയ സഹനത്തോടുകൂടിയ ജീവിതമാണ് ആ 25 വർഷം ഒരു സഭയിൽ നിൽക്കാൻ കർത്താവ് സഹായിച്ചത്. സ്തോത്രം. 3 വർഷം കഷ്ടിമുട്ടി കഴിച്ചിട്ട് ഓടിപ്പോകുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ എനിക്കറിയാം. ചിലർ അപേക്ഷയും കൊണ്ട് വരുമ്പം പറയും, പാസ്റ്ററെ എങ്ങനെ ഉൾക്കൊള്ളാം, പക്ഷെ അമ്മാമയെ ഉൾക്കൊള്ളാം ഇത്തിരി പണിയാണ്. അമ്മാമ പണിയാണ്. ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അല്പം കഴിവ് കുറവാണ്, പക്ഷെ അതും കൂടെ അമ്മാമയെ അങ്ങ് പരിഹരിച്ചോളൂ. ഇങ്ങനെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. അപ്പോൾ ആ ദൈവദാസിയുടെ സാന്നിധ്യം വലിയതാണ്. ദൈവത്തിന് സ്തോത്രം. അവർ പ്രാർത്ഥിക്കുന്നത്, അവർ കണ്ണുനീർ ഒഴുക്കുന്നത് പുറത്താരും അറിയത്തില്ല. പക്ഷെ അവരുടെ സഭയ്ക്കൊരു ക്ഷീണം വരുന്നത് അവരാഗ്രഹിക്കത്തില്ല. ഒരു വ്യക്തി നശിക്കുന്നത് അവരാഗ്രഹിക്കത്തില്ല. ഒരു വ്യക്തിയുടെ ജോലി പോകുന്നത് അവരാഗ്രഹിക്കത്തില്ല. ഒരു കുടുംബം ശിഥിലപ്പെടുന്നത് അവരാഗ്രഹിക്കത്തില്ല. യൂട്യൂബിൽ നിന്ന് കരയുന്നവരാ കർത്താവിൻ്റെ ദാസിമാർ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസലോ. അല്പ സമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവിന് സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കയിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങൾക്ക് രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ വിളി എന്തിനാണ് നമ്മെ വിളിച്ചത് എന്ന് നാം നന്നായി മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ള ഉദ്ദേശം എന്താണെന്ന്, കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അറിവെന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഒരു സ്ഥാപനത്തിൽ ഉയർന്ന നിലയിലൊരു ജോലി ലഭിക്കുന്ന വ്യക്തിക്ക് നിയമിക്കുന്നയാൾക്ക് നിയമിച്ചവരെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് നിയമിക്കപ്പെട്ടവൻ അറിഞ്ഞിരിക്കേണ്ടത്. എന്തിനാണ് എന്നെ നിയമിച്ചത്? ആ നിയമനത്തിൻ്റെ ഉദ്ദേശം അറിയുമ്പോൾ എങ്കിൽ മാത്രമേ തന്നെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തതയോടെ ചെയ്യാൻ സാധിക്കും. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തന്നെ ആക്കിയ ആ സ്ഥാനത്ത് എന്തിനാണ് തന്നെ ആക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയും അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് തൻ്റെ മേലുള്ള തന്നെ നിയമിച്ചവൻ്റെ ഉദ്ദേശം നിറവേറ്റിയെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. ഇവിടെ ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണ്? ധന്യനായ പൗലോസ് ലീഗ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നതാണ് നമ്മുടെ വിളിയുടെ ആത്യന്തിക ലക്ഷ്യം. അതിനാണ് വിളിച്ചത്. അത് പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ആ നിമിഷം. അതിനുവേണ്ടിയാണ് നമ്മുടെ അധ്വാനം, അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതം. ഈ കാണുന്നതെല്ലാം അതിനുവേണ്ടിയാണ്. എന്നാൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. സ്തോത്രം. നാം പ്രാപിപ്പാനുള്ളത് ദൈവമഹത്വമാണെങ്കിൽ നാം എവിടെയായിരുന്നു എന്ന് നാം അറിയണം. നാം എവിടെയായിരുന്നു എന്നറിയുമ്പോഴാണ് നാം പ്രാപിക്കുവാൻ പോകുന്ന ദൈവമഹത്വത്തിൻ്റെ വലിപ്പം അറിയുവാൻ കഴിയുന്നത്. നാം എവിടെയായിരുന്നു? നമുക്ക് വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യ ചാപ്റ്റർ 1:26. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. മതി. അപ്പം നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ നന്നായിട്ട് ആരാധിച്ച ദൈവമക്കളാണ്. ഇനി വചനം നമ്മൾ ശ്രദ്ധിക്കാനുള്ള സമയമാണ്. നമ്മൾ എവിടെയായിരുന്നു, ഏതായിരുന്നു നമ്മുടെ അവസ്ഥ, എന്തായിരുന്നു? ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, കുലീനന്മാരേറെയില്ല, കർത്താവിന് മഹത്വം ബലവാന്മാർ ഏറെയില്ല. ക്രൈസ്തലോ. അപ്പോ ലോകത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഏറെ ഉണ്ടായിരുന്നില്ല കുലീനന്മാരും ബലവാന്മാരും ജ്ഞാനികളും. ഏറെയില്ല എന്ന് പറയുമ്പോൾ കുറെ എവിടെയോ ഉണ്ട്, കുറച്ചുണ്ട്. അത് നമ്മളാണോ? അല്ല.
റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം, കുറേ ഉണ്ടല്ലോ അവരാണോ നമ്മൾ? ഒന്ന് വായിച്ചേ. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. മാത്രമല്ല, പിതാക്കന്മാരും അവർക്കുള്ളത്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പോ ഏറെയില്ല, അപ്പോൾ എവിടെയോ കുറച്ചുണ്ട്. ആ കുറേ ഉള്ളതാണ് ഇസ്രായേലിയർ. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഉള്ളവർ ഇസ്രായേലിയരാ. ദൈവമുൻപാകെ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് ഇസ്രായേലും രണ്ട് ജാതികളും, രണ്ട് വിഭാഗമേ ഉള്ളൂ. അപ്പൊ ഇസ്രായേലിനാണ് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനുള്ളത്. ബാക്കിയുള്ളവർക്ക് ആർക്കും എന്തെങ്കിലും എനിക്കുണ്ട് എന്ന് പറയാൻ ഇല്ല. നമ്മളാരും ഇസ്രായേലിനല്ലെന്നാ എൻ്റെ വിശ്വാസം. ഞാനല്ല, ഞാൻ ഇസ്രായേലിനല്ല. അപ്പോ എനിക്ക് പറയാൻ ഒന്നുമില്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇസ്രായേലിനുണ്ടോ? ആരുമില്ല. അപ്പൊ നമ്മൾ തുല്യരാണ്. നമുക്ക് പറയാനൊന്നുമില്ല. കർത്താവിന് മഹത്വം. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. എന്തെങ്കിലും പറയാമുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ആരാധനയുടെ മഹത്വം ദൈവമറിയുന്നത്. ഞാൻ എന്തെങ്കിലും ഉള്ളവനാണെന്നും പറഞ്ഞിരുന്നാലുണ്ടല്ലോ, ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. ഞാനൊന്നുമില്ലാത്തവനായിരുന്നു കർത്താവേ, എനിക്കൊന്നുമില്ല. നമ്മൾ പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ശാന്തമായിട്ട് പറഞ്ഞ ഇന്ന് 5-ാമത്തെ പ്രസംഗം കേട്ടോ. എൻ്റെ ഇവിടെ നല്ല ആംപ്ലിഫയർ ഉണ്ട്, പക്ഷേ എൻ്റെ ആംപ്ലിഫയർ പോയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ശബ്ദം കുറച്ച് പറയുന്നത്. ദൈവത്തിന് മോദി. എനിക്ക് ജോസ് ബേബി പാസ് പറഞ്ഞതിനേക്കാൾ ശബ്ദത്തിൽ ജിബു, മറ്റേ ദൈവദാസനൊക്കെ പറഞ്ഞ ശബ്ദത്തിൽ പ്രസംഗം. ജിബുവിനോട് ചോദിച്ചറിയാം, നല്ല ഒച്ചയുള്ള ആളാണ് ഞാൻ. പക്ഷേ ഒരു ദിവസം 5 പ്രസംഗമൊക്കെ നടത്തുമ്പോൾ എവിടുന്ന ഒച്ച വരുന്നത്? ആകെപ്പാടെ 2 മസിലിനകത്തുള്ളൊരു പരിപാടിയാണ്. പ്രൈസ്തലോ, നിങ്ങളങ്ങ് ശ്രദ്ധിച്ചാൽ മതി. കർത്താവിന് മഹത്വം. നമ്മളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ വലിയ കുടുംബത്തിൽപ്പെട്ടവരാണ്. അതൊരുതരം പ്രശംസയാണ്, സ്വയം പ്രശംസയാണ്. ഞാനും നിങ്ങളും ഒക്കെ പറയാറുണ്ട് ഇല്ലേ? പറയാറില്ലേ? നിങ്ങൾ പറയത്തില്ല. ഞാൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ അമ്മയും അപ്പനും ഒക്കെ യാക്കോബയിലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഈ യാക്കോബയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലുതാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വചനം വായിച്ചപ്പോഴാണ് പറയുന്നത്, ഒന്നുമല്ല, ഒന്നുമല്ല. കാരണം എന്താ? ദൈവവചനത്തിൽ യാക്കോബയില്ല, ദൈവവചനത്തിൽ മർത്തോമ ഇല്ല, ദൈവവചനത്തിൽ CSI ഇല്ല, ഇവാഞ്ചലിക്കലില്ല, ബ്രദറിനില്ല, റീത്തില്ല, കനാനയില്ല, കനാനയ കത്തോലിക്കയില്ല. ഇതൊന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് 2 ഗ്രൂപ്പ്, ഒന്ന് ഉള്ളവനും 2 ഇല്ലാത്തവനും. ഉള്ളവൻ ഇസ്രായേലിൻ, ഇല്ലാത്തവൻ ജാതി. സ്വോത്രം. ഇനി നമ്മൾ എവിടെയെങ്കിലും പറയുമോ ഞങ്ങൾ ഇന്നതാന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മളെ പറ്റി എന്താ പറയുന്നത്? കുലഹീനമായതിനെ ലജ്ജിപ്പിപ്പാൻ, കുലമുള്ളതേതാ, സോറി, കുലം മഹിമയുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായത് ദൈവം തിരഞ്ഞെടുത്തു. ഏതാ കുലം? അബ്രഹാമിന്റെ സന്തതി, ഇസഹാക്കിന്റെ സന്തതി, യാക്കോബിന്റെ സന്തതി, ഗോത്രപിതാക്കന്മാര്, ന്യായപ്രമാണം, വാഗ്ദത്തങ്ങൾ, ആരാധന, കൂടാരം, അമേൻ, എല്ലാം ഉള്ള ആ ഒരടിസ്ഥാനത്തിൽ നിൽക്കുന്ന അവരെ ലക്ഷിപ്പിപ്പാൻ ഒന്നുമില്ലാത്തത്. സ്തോത്രം. നികൃഷ്ടമായത്. ദൈവം മുമ്പാകെ വരുമ്പോൾ പറയണം, കർത്താവേ, നികൃഷ്ടമായ എന്നെ ആകർഷിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതാണ്ട് അഴുക്ക് ജാലി പന്നി ഉരുളുന്ന പോലെ ഉരുളുകയാണ്. അങ്ങനൊന്നുമല്ല, നല്ലവരായി ജീവിച്ചവരായി ഇവിടെ ഇരിക്കുന്ന ബലഭൂരി, നല്ല ബഹുഭൂരിപക്ഷവും. പക്ഷേ പാപത്തിന്റെ ചേറ്റുകുഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പെടാതെ കിടന്ന ഒരു സമൂഹം.
കേട്ടോ, ദൈവമെന്ന് വിളിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു സമൂഹം, ദൈവമുഖത്തേക്ക് നോക്കാൻ അവകാശമില്ലാത്ത സമൂഹം, പ്രാകാരത്തോട് പോലും അടുത്തു വരാൻ അവകാശമില്ലാത്ത, നികൃഷ്ടമായി ദൈവസന്നിധിയിൽ നീക്കി നിർത്തപ്പെട്ട, ദൈവജനത്തിന്റെ മുൻപിൽ പെടാൻ പോലും അവകാശമില്ലാത്ത ജാതി എന്ന മേലെടുത്തുള്ള എന്നെ നിങ്ങളെ കർത്താവ് വേർതിരിച്ചതോർത്ത് ഇന്ന് രാത്രി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിച്ചാരാധിക്കുക. സ്തോത്രം കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്, ബലഹീനമായത്, കുലഹീനമായത്, അതിൽപ്പെട്ട ഒരു വ്യക്തിയെ വേർതിരിക്കാൻ തിരുമേനിക്ക് പ്രസാദം തോന്നി. ഇന്ന് ഞാൻ ബലഹീനനല്ല, എനിക്ക് ബലഹീനതയുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ അതിശക്തനാണ്. ഇന്ന് ഞാൻ കുലഹീനനല്ല, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പൈതൽ എന്നൊരു നാമധേയമുണ്ട്. എൻ്റെ രാജ്യം ഇവിടെയല്ല, എനിക്കുള്ളത് നിത്യതയാ, എൻ്റെ കർത്താവിൻ്റെ വലതുഭാഗത്താ എനിക്ക് സീറ്റ്. അവൻ ഇന്ന് ഞാൻ അതെ അന്യനല്ല, ഇന്ന് ഞാൻ സ്വന്തമാ, ഇന്ന് ഞാൻ മാറി നിൽക്കുന്നവനല്ല, ഇന്ന് ഞാൻ നിയമമുള്ളവനാ, ഇന്ന് ഞാൻ വാക്തത്വത്തിന് അന്യനല്ല, ഇന്ന് ഞാൻ വാക്തത്വത്തിന് അവകാശിയാ, ഇന്ന് ഞാൻ തള്ളപ്പെട്ടവനല്ല, ഇന്ന് മാറോട് ചേർക്കപ്പെട്ടവനാ. അതറിയുന്ന ദൈവമക്കളെ അധരങ്ങളെ തുറന്ന് എന്റെ കർത്താവിനെ സ്തുതിച്ച് ഇന്ന് മുതൽ ആരാധിച്ചാട്ടെ. അവൻ ഒരു കാലത്ത് എന്നെ മാറ്റി നിർത്തിയത്, എന്നാൽ എന്റെ ദൈവം എന്നെ ചേർത്ത് നിർത്തി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപം ചെയ്യുന്നവനെ ദൈവം ശിക്ഷിക്കാനായിട്ട് വരത്തില്ല. എന്നാൽ ഇന്ന് ദൈവം വന്നാൽ ശിക്ഷ നേരിടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെ തള്ളി ജീവിക്കുന്നവനെയാ. സ്തോത്രം. കുലഹീനമായിരുന്ന, നികൃഷ്ടമായിരുന്ന, ഏതുമില്ലാത്തതിനെ ചേർക്കുവാൻ ഉന്നതനായ ദൈവം, ബഹുകോടി ദൂതന്മാർ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവം, ആ മഹിമയെല്ലാം വെടിഞ്ഞ് ഈ താണലോകത്തിൽ എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വന്ന്, ഫിലിപ്പിയ 2 ഇങ്ങനെ വായിക്കുന്നു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ദൈവത്തിന് സ്തോത്രം, ഉച്ചാരണം കൊണ്ട് ഉലകത്തെ ഉരുവാക്കിയ ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കിന് മുൻപിൽ ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിയ ദൈവം ഇതാ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഉയരം വെടിഞ്ഞ് താഴേക്ക് വന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉന്നതനായിരുന്നവൻ എന്നെ തേടി താഴേക്ക് വന്നു. എനിക്ക് അവിടേക്ക് കയറാൻ കഴിയത്തില്ല, പക്ഷേ അവൻ അവിടേക്ക് എന്നെ കൊണ്ടുപോകുവാൻ അവൻ ഉയരങ്ങളെ വെടിഞ്ഞ് താണലോകത്തിൽ വന്നു. ആ സ്നേഹം ഓർക്കുമ്പോ എനിക്ക് അടങ്ങിയിരിപ്പാൻ കഴിയത്തില്ല, എനിക്ക് മിണ്ടാതിരിപ്പാൻ കഴിയത്തില്ല. എന്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹം എത്ര വലിയത്! ആ സ്നേഹത്തിന്റെ ആഴം എത്ര വലിയത്! പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ പലരെയും സ്നേഹിക്കാറുണ്ട്. എന്നാൽ എൻ്റെ അവസ്ഥ ഇല്ലാതെയാക്കി മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? കഴിയുമോ? ജോസ്വാസ് കഴിയുമോ? തുറന്നു പറഞ്ഞാൽ പരിപാടി കൂട്ടും. ഞാൻ സഭയിൽ ഇങ്ങനെ പറയും, ഞങ്ങൾ രണ്ടുകൂടെ വണ്ടിയെ പോകാമെന്നിരിക്കട്ടെ, ഞാനും എൻ്റെ വൈഫൂടെ, ഒരു ആക്സിഡൻ്റ് ആയി, ഞങ്ങളെ രണ്ടുപേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കാഷ്വാലിറ്റിയുടെ വാതിൽ വരെ ഓർമ്മയുണ്ട്, എനിക്കും ഓർമ്മയുണ്ട്, ഹെലനയ്ക്കും ഓർമ്മയുണ്ടെന്ന് കരുതുക. അവിടെ ചെല്ലുമ്പം ചോദിക്കുക, ഞാനൊരു ഡോക്ടറേ ഉള്ളൂ, ആരെ ആദ്യം നോക്കണമെന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയും? ഹെലനെ നോക്ക്. നോക്കിയിട്ട് വരുമ്പം ചിലപ്പോൾ ഞാൻ ചത്തുപോകും. അപ്പം ഞാൻ പറയും, ഡോക്ടറെ എന്നെ തന്നെ നോക്കാൻ പറയും.
നമ്മൾ വിചാരിക്കും നമ്മുടെ ഭർത്താവ് അങ്ങ് പറയുന്നു, ചുമ്മാതാ പറയത്തൊന്നുമില്ല, ഭാര്യ പറയുന്നു ചുമ്മാതാ. അവസാനം ശ്വാസം വരുമ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ള മനുഷ്യരാ സകലരും. താൻ മരിച്ച് മറ്റൊരുവനെ ജീവിപ്പിക്കാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല, ഒരു സുഹൃത്തും ആഗ്രഹിക്കുകയില്ല, ഒരു മാതാവും ആഗ്രഹിക്കുകയില്ല, ഒരു പിതാവും ആഗ്രഹിക്കുകയില്ല. ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ വാക്കാ, പക്ഷെ മരണത്തിനപ്പുറത്തേക്ക് ചെല്ലാൻ മനസ്സുള്ളവൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സ്നേഹം അറിയേണ്ടതുപോലെ അറിയണം, ആ കരുതൽ അറിയേണ്ടതുപോലെ അറിയണം, ആ ബന്ധം അറിയേണ്ടതുപോലെ അറിയണം. അതറിഞ്ഞാൽ നമ്മുടെ ജീവിതം ആനന്ദമാ. എന്നെ തേടി അവൻ മരണത്തിനേൽപ്പിച്ച് താഴേക്ക് വന്നു. അവൻ മരിക്കാൻ അവിടെ ഇരുന്നാൽ കഴിയത്തില്ല, അവൻ താഴേക്ക് വന്നിട്ട് എനിക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാത്രി അതറിയുന്നതാ ആരാധന. അതറിയുമ്പോഴാ ദൈവമേ നീ എത്ര മഹോന്നതനായ ദൈവമാ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മളെല്ലാം ഈ അനുഗ്രഹത്തെ കുറിച്ച് വളരെ കാഴ്ചപ്പാടുള്ളവരാ, അനുഗ്രഹിക്കും. ഈ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്, കരുണയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ യഥാർത്ഥ അനുഗ്രഹം എന്താണെന്നറിയാമോ? ശലോമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ നീ സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങുന്നില്ല, അടങ്ങുന്നില്ല. ആ ദൈവം ചുരുങ്ങി 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 നമ്മുടെ മനസ്സിൽ വാസം ചെയ്യുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം വല്ലതും ഉണ്ടോ പ്രിയമുള്ളവരെ? അതൊന്ന് അറിഞ്ഞ് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ ഉടയവൻ എൻ്റെ ഉള്ളിൽ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ എൻ്റെ ഉള്ളിൽ. അതിലും വലിയൊരു അനുഗ്രഹം എനിക്ക് എന്താ ഉള്ളത്? എന്നോട് കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാ. എന്നോട് കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാ. അവൻ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നത് കൊണ്ട് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം എനിക്കില്ല. എൻ്റെ മുൻപിൽ എരിഗോവ് വിഷയമല്ല, എൻ്റെ മുൻപിൽ യോർദാൻ വിഷയമല്ല, എൻ്റെ മുൻപിൽ ഇരുമ്പ് വാതിൽ വിഷയമല്ല, എൻ്റെ മുൻപിൽ അലറുന്ന സിംഹം വിഷയമല്ല, എൻ്റെ മുൻപിൽ ഈർച്ചവാൾ വിഷയമല്ല, എൻ്റെ മുൻപിൽ പട്ടാളം വിഷയമല്ല, എന്റെ മുമ്പിൽ സൈന്യം വിഷയമല്ല. എന്താ കാരണം? അവരെക്കാൾ വലിയവൻ എന്റെ ഉള്ളിലുണ്ട്. അവൻ എന്റെ ബലമാകിയാൽ, അവൻ എന്റെ സങ്കേതമാകിയാൽ, അവൻ എന്റെ ധൈര്യമാകിയാൽ, അവൻ എന്റെ സന്തോഷമാകിയാൽ, അവൻ എന്റെ ആശ്വാസമാകിയാൽ, അവൻ എന്റെ പ്രത്യാശയാകിയാൽ, അവൻ എനിക്ക് ആനന്ദമാകിയാൽ ഞാൻ എന്തിനെയും ഭയപ്പെടുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട ദൈവമേ, ഏതു വിഷയം കലങ്ങി മറിയട്ടെ, ഏതു വിഷയം എടുത്തു വരട്ടെ, ഇന്ന് രാത്രി വിടുവിക്കുന്നവൻ അവൻ എന്റെ ഉള്ളിലുണ്ട്. അതിലും വലിയൊരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും തരാൻ കർത്താവിനില്ല. പ്രൈസലോ, പ്രൈസലോ, സ്തോത്രം. ദൈവത്തെ ഞാൻ സ്തുതിച്ച് ആരാധിക്കുക. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു സങ്കീർത്തനം 23 സങ്കീർത്തനം. എല്ലാ സങ്കീർത്തനവും സന്തോഷമാണ്, എന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് എന്തോ കുഞ്ഞുനാളിലെ കാണാതെ പഠിച്ച ആ സങ്കീർത്തനം. യഹോവ എൻ്റെ ഒന്ന് പറഞ്ഞേ. ആ ആ സ്തോത്രം. ആമേൻ. യെസ്. ആ അടുത്ത അതാ വിഷയം, അതാ വിഷയം. നാലാം വാക്യം ആ വിഷയം. എന്താ വിഷയം? യഹോവ എൻ്റെ ഇടയനാ. ഇടയനായിരിക്കുന്നവർക്ക് കൂരിലുണ്ടോ? ഉണ്ട്. പച്ചപ്പ് നഷ്ടപ്പെടുമോ? പെടും. സ്വസ്ഥത പോകുമോ? പോകും. ഇതെല്ലാം വരും. ഇരുട്ട് വ്യാപരിക്കുമോ? വരും. പക്ഷെ അതിൻ്റെ നടുവിലും അവൻ കൂടെയുണ്ട്. ഇന്ന് രാത്രി അതൊന്ന് അനുഭവിച്ചറിയുമ്പോഴാ നമ്മുടെ ഹൃദയം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ, എൻ്റെ സ്വസ്ഥതയൊന്ന് മാറുമ്പോൾ, എൻ്റെ ആനന്ദം മാറുമ്പോൾ, ആമേൻ സ്തോത്രം, എൻ്റെ അനുഭവങ്ങൾ മാറുമ്പോൾ, മാറിപ്പോകുന്ന ദൈവമല്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാൽ, നിന്റെ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചാൽ, സകലരും നിന്നെ വെറുത്തു മാറിയാലും ആമൻ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ലെന്ന് അരുളി ചെയ്ത അരുമനാഥന്റെ ആ സാന്നിധ്യം മാറിപ്പോകത്തില്ല. ഭക്തനായി യോബ് 10 ശവപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുകയാണോ? ഒന്നും രണ്ടും ഒന്നും അല്ല, ഇവിടെ ഒരു ശവപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യോ ശവടക്കാൻ ചെല്ലുമ്പോൾ എടുത്തോണ്ട് പോകുന്ന സമയത്ത് അതുവരെയൊക്കെ സഹിച്ചൊക്കെ ഇരിക്കും, വീഡിയോയ്ക്കൊക്കെ ഇങ്ങനെ നല്ല പോസൊക്കെ കാണിച്ച്
മുഖമൊക്കെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കും. എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. അത് കാണുമ്പം പ്രസംഗിച്ച് ഞങ്ങൾ നേരത്തെ അങ്ങ് കടന്നു പോകും. കാരണം അത് കണ്ടു നിൽക്കാൻ ഒക്കെ ഇത്രയും നേരം പറഞ്ഞതിന് നേരെ വിരോധമാണ്. യോബിൻ്റെ ജീവിതം നോക്കി, 1, 2, 3 10 ശവപ്പെട്ടിരിക്കുക. അതിൻ്റെ മുമ്പിൽ ഈ മനുഷ്യൻ ഇരുന്നുകൊണ്ട് യഹോവ തന്നു പറയാനെളുപ്പം, യഹോവ എടുത്തു. അയ്യോ, ഒരെണ്ണത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പറയാൻ നോക്കൂ. ദൈവമക്കളെ, നല്ല മനസ്സിലൊന്ന് പറഞ്ഞു പറ്റൂ? പറ്റൂ? ഒരു പെട്ടിയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റൂ? 10 മുമ്പിൽ ഇരുന്നുകൊണ്ട് യോ പറയുക, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അതാണ് സമാധാനം, അതാണ് സ്വസ്ഥത. അത് പ്രാപിക്കാതെ ഒരു 10-25 ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും സ്വൈപ്പ് ചെയ്യാനുള്ള മെഷീനും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും സമാധാനം ഉണ്ടാവത്തില്ല. ഒരച്ചൊരച്ച് ജീവിക്കാന്നേ ഉള്ളൂ, സമാധാനം ഉണ്ടാവുകയില്ല. ഒരു കാർഡും ഇല്ലെങ്കിലും ദിവ്യ സമാധാനം. ദൈവത്തെയൊന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ പേഴ്സ് കനമുള്ള പേഴ്സ് കണ്ടത്. ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ കാശായിരിക്കുന്നു. കാശൊന്നുമല്ല, ഇഷ്ടിക അടുക്കി വെച്ചേക്കുന്ന പോലെ കാർഡാണ്. ഏതൊക്കെ കാർഡാന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഇതിട്ട് ഒരച്ചൊരച്ചൊരച്ചാണ് അവരുടെ ജീവിതം. പ്രീസിലോ ഒരയ്ക്കുമ്പം സമാധാനമാണ്, അവസാനം മണിയടിക്കുമ്പോഴാ ദുഃഖം. സ്തോത്രം. പ്രൈസ്തലോ, കൂരിരുള് വന്നാലും മാറാത്തൊരു കർത്താവുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരൊറ്റ ഫോൺ കോൾ മതി ഭൂമി കീഴ്മേൽ മറിയാൻ. ഇന്നിരിക്കുന്ന കസേരയിൽ അവിചാരിതമായിട്ട് നെറ്റ് ഓൺ ചെയ്തപ്പോൾ ഒരു മെസ്സേജ്, ടെർമിനേഷൻ നോട്ടീസ് തലകറങ്ങുന്നത് പോലെ തോന്നുന്നു. കേട്ടോ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സഭയെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു ഒറ്റ ഫോൺ കോൾ മതി ജീവിതം മാറാൻ. കേട്ടോണ്ട് അങ്ങ് പോയി. പിറ്റേന്ന് ഞാൻ എനിക്കൊരു വീട്ടിൽ ഊണാം, ഞാൻ അവിടെ ചെന്നു. അവർ നല്ല ഗംഭീര ശാപ്പാടൊക്കെ ഒരുക്കി കഴിച്ചു. എനിക്കധികം ശാപ്പാടൊന്നും വേണ്ട, ഇച്ചിരി കഴിച്ചു ഞാൻ പുറത്തിറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു ഫോൺ കോൾ, ജോലി പോയി. നല്ല ഹയർ പോസ്റ്റിലിരിക്കുന്നൊരു വ്യക്തി ജോലി അങ്ങ് പോയി. എന്നെ വിളിച്ചുകൊണ്ട് പാസ്റ്റാ വീട്ടിൽ ചെന്നു. എൻ്റെ ദൈവമേ, എന്നെ സ്വീകരിക്കുമ്പം കണ്ട മനസ്സൊന്നും അല്ല, എതിലേക്കൂടൊക്കെ ആ കണ്ണീര് വരുന്നെന്ന് എനിക്ക് പോലും ഒരു പിടിയില്ല. 2 കുടുംബം, എന്ത് ചെയ്യും? ഞാൻ അവരോട് പറഞ്ഞു, സദൃശ്യവാക്യം 24:10, കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. നീ പ്രാപിച്ച ബലം നഷ്ടമാ. എവിടെയാ നീ ആരാധിക്കേണ്ടത്? യോർദാന്റെ തടങ്ങളിൽ, ഹെർമോന്റെ മലകളിൽ. ധൈര്യമായി നിൽക്കുമോ? കർത്താവ് കൂടെയുണ്ട്. ടെർമിനേഷൻ നോട്ടീസ് അല്ല നിന്റെ ആ അവസാനത്തെ വാക്ക്. ദോഹ അല്ല അവസാനത്തെ വാക്ക്. GCC അല്ല അവസാനത്തെ വാക്ക്. ഉയരത്തിൽ ഒരു ദൈവമുണ്ട്, അവൻ അന്ത്യം വരെ നടത്തുമെന്ന് പറഞ്ഞാൽ ഒരു ടെർമിനേഷൻ നോട്ടീസിന്റെ മുൻപിലും നിന്റെ സ്വസ്ഥത പോയി പോകരുത്. ഇന്ന് മകൾ നിന്നെ നടത്തുന്നത് ആര്? അവൻ അന്ത്യം വരെ കരം പിടിപ്പാൻ സർവശക്തിയുള്ള ദൈവമാ. ഹല്ലേലൂയ. കൂരിരുളിലും അവൻ കൈവിടുകയില്ല. ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ പ്രവർത്തിക്കും. ആകയാൽ ധൈര്യമായിട്ടിരിക്കാം. ഒന്നുമില്ലാതിരുന്ന എന്നെ എല്ലാം ഉള്ളതാക്കാൻ കർത്താവ് വേർതിരിച്ചു. അങ്ങനെ വേർതിരിച്ചിട്ട് കഷ്ടപ്പെടുത്തുന്നവനാണോ കർത്താവ്? അല്ല. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ കടന്നു പോകുന്ന വഴിയിൽ അവൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഉള്ളതിനെയെല്ലാം അത് മാറ്റി നിർത്തിയിട്ട് ഇല്ലാതിരുന്ന എന്നെ കൃപയാൽ. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം. ആമേൻ. ഒറ്റ വിശ്വാസം, എൻ്റെ യേശു എന്നെ രക്ഷിപ്പാൻ മതിയായവൻ. ആ വിശ്വാസമാണ് ദൈവവൈതലേ നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്നത്.
തേജസ്സിലേക്ക് നമ്മെ നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവല്ല, കഴിവല്ല, ബലമല്ല, മഹിമയല്ല. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്ന ദൈവമാ, അവൻ എന്നെ സ്നേഹിക്കുന്ന കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ അവൻ ദൈവത്തിന്റെ പൈതലെ നീ ഭാരപ്പെടുവാൻ അവകാശമില്ല. യേശു എന്നെ സ്നേഹിച്ചു. പൗലോസ് പറയുന്നു, ആ യേശുവിനെ ഞാനും സ്നേഹിക്കണം. സ്തോത്രം, എന്നെ യേശു സ്നേഹിച്ചു. നോക്കണേ, യോഹന്നാന്റെ സുവിശേഷം 19:5 വാക്യത്തിൽ യേശു എന്നെ എങ്ങനെയാ സ്നേഹിച്ചത്? പീലാത്തോസിന്റെ മുൻപിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദന്മാര് ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു, കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗത്സമനയിൽ വെച്ച് പിടിക്കപ്പെട്ട യേശുവിനെ അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് വിസ്താരം കഴിച്ചിട്ട് ഒന്നും വിധിക്കുവാനില്ലാഞ്ഞിട്ടും ക്രൂശിപ്പാൻ അധികാരമില്ലാത്തത് കൊണ്ട് നാടുവാടിയായ പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ നിർത്തി. പീലാത്തോസ് പറഞ്ഞു, നീ എന്താ ഒരു വാക്കും മിണ്ടാത്തത്? എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലേ? യേശു പറഞ്ഞു, മുകളിൽ നിന്നൊരധികാരം കിട്ടിയിട്ടല്ലാതെ നിന്നെ അന്നേ എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുവിനെ ഏറ്റെടുത്ത ശേഷം അകത്തേക്ക് കൊണ്ടുപോയി. കൽത്തളമെന്ന സ്ഥലത്ത് പീലാത്തോസിന്റെ പടയാളികൾ കുനിച്ചു നിർത്തിയ ശേഷം ചാട്ടവാറുകൊണ്ട് യേശുവിന്റെ മുതുക അടിച്ച ഉഴവു ചാലുപോലെ കീറുവാനിടയായി. ഒരു മുട്ടുസൂചിയുടെ കൊത്ത് മനസ്സോടെ കൊള്ളാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? കഴിയുമോ? എന്നാൽ എൻ്റെ യേശു തൻ്റെ മുതുക് കുനിഞ്ഞു കാണിച്ചു. ബലിഷ്ഠന്മാരായ പടയാളികൾ ചാട്ടവാറു വീശി അടിക്കുമ്പോൾ ആ മാംസ കഷണങ്ങൾ അതിൽ ചുറ്റി പിടിക്കുന്നത് വലിച്ചു പറിച്ചെടുക്കുമ്പോ അവന്റെ പുറത്തെ അസ്ഥികൾ എണ്ണിയെടുക്കാവുന്ന രീതിയിൽ അടിച്ചു വിരൂപമനായി അവിടെ നിൽക്കുന്ന യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ചീറ്റി ഒഴുകിയ രക്തം ആ നടുത്തളത്തിൽ ഒഴുകി ഇറങ്ങുമ്പോ, പ്രിയരെ, അതിലും വലുതായിട്ട് എന്നെ എങ്ങനെയാ എന്റെ യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്? എന്നെ എങ്ങനെയാ യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്? ഏതുമില്ലാതിരുന്ന എനിക്ക് വേണ്ടി എല്ലാമായിരുന്നവൻ മുറിവേൽക്കുവാൻ, തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. തീർന്നില്ല. മുൾക്കരിയുടെ അവന്റെ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചുറപ്പിച്ച് ഉച്ചിയിൽ നിന്നൊഴുകുന്ന രക്തത്താൽ ആ ശരീരം മുഴുവൻ രക്തത്താൽ കുളിച്ചു നിൽക്കുന്ന ഒരു മാംസപിണ്ഡം പോലെ നിൽക്കുന്ന യേശുവിനെ അവർ ഉടുപ്പിച്ചത് ഇട്ടുകൊണ്ടുപോയ വെള്ളവസ്ത്രമല്ല. ആയിരുന്നെങ്കിൽ അതിൽ പറ്റിപ്പിടിക്കുന്ന രക്തത്തിന്റെ കാഠിന്യം അവർ കാണുമായിരുന്നു. അത് കാണാതിരിപ്പാൻ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസ് അവനെ പുറത്തു കൊണ്ടുവന്നു. ശരീരത്തിൽ ഒഴുകി ഇറങ്ങിയ രക്തം അതിന്റെ കളറ് താൻ ധരിച്ച വസ്ത്രത്തിന്റെ കളറുമായി ഏകീഭവിച്ചു കഴിഞ്ഞപ്പോൾ തല മുതൽ പാദം വരെ രക്തം നിറത്തിൽ നിൽക്കുന്ന ഒരു മാംസപിണ്ഡത്തെ നോക്കി യഹൂദന്മാർ ആശ്ചര്യപ്പെട്ടപ്പോൾ അതേ പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, അകത്തേക്ക് കൊണ്ടുപോയ അവൻ തന്നെയാണ് ഇവൻ. ആ മനുഷ്യനിതാ. പ്രിയരെ, ഇതിലും വലുതായിട്ട് എന്നെ നിങ്ങളെ സ്നേഹിക്കാൻ കർത്താവിന് എങ്ങനെ കഴിയും? നിന്റെ പേഴ്സിന്റെ വലിപ്പം കൂട്ടുന്നതിലാണോ കർത്താവിന്റെ സ്നേഹം? നിന്റെ ജോലിയുടെ ഭദ്രതയിലാണോ കർത്താവിന്റെ സ്നേഹം? നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയിലാണോ കർത്താവിന്റെ സ്നേഹം? നിന്റെ വീടിന്റെ വിസ്തൃതി വലിപ്പമാക്കുന്നതിലാണോ കർത്താവിന്റെ സ്നേഹം? നിന്റെ ബാങ്ക് ബാലൻസിന്റെ വർദ്ധനവിലാണോ കർത്താവിന്റെ സ്നേഹം? ഒന്ന് നോക്കിയേ, തൊടാൻ പോലും കഴിയാത്ത
അത്രയും ശക്തനായിരുന്നവൻ എനിക്കും നിനക്കും വേണ്ടി അവൻ തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഓർക്കുമ്പോ ഉള്ളം പിടഞ്ഞിട്ട് ആരാധിക്കണം. ദൈവമേ, എന്നെ നീ സ്നേഹിച്ച നിന്റെ മഹാസ്നേഹം അത് എത്ര വലിയതാ. പ്രിയമുള്ളവരെ, അതിലും വലിയൊരു സ്നേഹം ഈ ഭൂമിയിൽ ആർക്കും തരാൻ കഴിയത്തില്ല. ഭാര്യയ്ക്ക് തരാൻ കഴിയുമോ? ഭർത്താവിന് തരാൻ കഴിയുമോ? മക്കൾക്ക് തരാൻ കഴിയുമോ? സ്നേഹിതർക്ക് തരാൻ കഴിയുമോ? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അതിലും വലിയ സ്നേഹം ഇല്ല. ഈ കർത്താവിനെ സ്നേഹിക്കണം കേട്ടോ. ചുരുങ്ങിയ നാളുകൾ ഈ ഊഷര മരുഭൂമിയിലുള്ള എൻ്റെ ജീവിതത്തിൽ ലോകത്തെ അല്ല കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ ഒത്തിരി ദിവസമൊന്നുമില്ല. ആകെയുള്ളത് എത്ര ദിവസമാണ് നമ്മുടെ ആയുഷ്കാലം? 80. ഏറെ ആയാൽ 80. 80 × 365 = 29,820 ദിവസം. 30,000 ദിവസത്തിൽ താഴെയുള്ളൂ. ഇനി വലിച്ചു നീട്ടിക്കൊണ്ടുപോയ ഒരു 32,000 ദിവസം. അതിൽ കൂടുതൽ മേപ്പോട്ട് പോകത്തില്ല. അത് കഴിഞ്ഞ് പോയാൽ പിന്നെ വലിയ പ്രയാസമാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ദൈവമേ വിടുതൽ കൊടുക്കണേന്ന് പ്രാർത്ഥിക്കും. എന്തോ ഈ വിടുതൽ, മറ്റുള്ളവർക്ക് വിടുതൽ കൊടുക്കണ, അല്ലാതെ അവർക്ക് വിടുതലല്ല. അവിടെ നിന്ന് മാറിയിരിക്കാനുള്ള അവസരം ഒരുക്കണേന്ന് വെച്ചാൽ ഇവരങ്ങ്. അത് ഞാൻ കിടന്നാലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അയ്യോ, നമ്മളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നമ്മളൊക്കെ വിചാരിക്കുന്ന ഈ ലോകത്തുള്ള എല്ലാവരും മരിച്ചാലും ഞാൻ മരിക്കുകയായിരുന്നാണ്. അതെൻ്റെ നിങ്ങളെ ആഗ്രഹമാണ്. കൊറോണയല്ല, അതിലും വലിയ എന്തെങ്കിലും വന്നാലും എല്ലാവരും ചാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യത്തില്ല. അയ്യോ, കൊറോണ എന്ന് കേട്ടപ്പോൾ പള്ളിയിൽ പോലും വരാത്തവരുണ്ട്. ഞാൻ ഇന്ന് സവായത്തിനൊക്കെ പോയത് പലരും ഇല്ല. കൈ കൊടുക്കാൻ വയ്യ. ഒരാൾ പറഞ്ഞിട്ട് നമുക്ക് വിശുദ്ധിയുമ്പലം ഫൈൻ കിസായിട്ട് കൊടുക്കണം. കാരണം കൊടുക്കല്ലെന്നാ ഞാൻ കൊടുത്താ. നീയൊന്ന് ചിരിച്ചിട്ട് എനിക്ക് എൻ്റെ ഉപ്പാടും അറിയാൻ ഒക്കെയല്ല. അതൊക്കെ പറയും, ഇനി നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. ഒരാൾ പറഞ്ഞ് ഷേക്ക് ഹാൻഡ് വേണ്ട, കാല് മതി. ഇതൊക്കെ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ഈ കയ്യിൽ നിന്ന് പകരുന്ന രോഗമാണ്. തൻ്റെ സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് പകരുന്നത് പോലും എന്താ? ഹാൻഡ് സ്നേഹിതറും വെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. കട്ടളപ്പടിയെ പിടിച്ചാൽ ഉടൻ തുടയ്ക്കണം. കൈ കൊടുത്താൽ, ബസ്സേ കയറിയാൽ, എവിടെയെങ്കിലും കിട്ടാൽ വെറ്റിഷൂം കൊണ്ട് നടക്കുക. ബാക്കറ്റ് നിറച്ച് വെറ്റിഷൂ. എന്തോ കൊറോണ, അത് ഭാര്യ തൊട്ടാലും കൊറോണയാ, ഭർത്താവ് തൊട്ടാലും കൊറോണ. ഒരു കൊറോണ വന്നപ്പോഴത്തേക്ക് പേടിയുണ്ടോ? ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന്, ദൈവമേ കൊറോണയുടെ എഫക്റ്റ് ഒന്നും ദോഹയിൽ ഉണ്ടാകരുത്, ഞാൻ പോകുന്നവരെ ഉണ്ടാവരുത്. കാരണം പോകുന്നവരെ ഉണ്ടായ സഭയെല്ലാം പൂട്ടാൻ പറഞ്ഞ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് വെച്ച് വെറുതെ പോണ്ടേ? ഒറ്റയെണ്ണം സഭയെ വരുമോ? കൊറോണ വരല്ലേ നല്ല, എഫക്റ്റ് ചെയ്യല്ല. 14-ാം തീയതി ഞാൻ രാവിലെ അങ്ങ് പോവും, പിന്നെയും വരാതിരിക്കട്ടെ. ഇപ്പോഴും കാണാൻ വന്നിട്ട് മറ്റേ ആ ഹോളം അടച്ചു കൂട്ടിയാൽ എന്തോ ചെയ്യും? ഒരെണ്ണം പുറത്തോട്ടിറങ്ങത്തില്ല. സ്തോത്രം, നമ്മളൊക്കെ വലിയ വിപ്ലവവാദിയാ. പ്രിയമുള്ളവരെ, നമ്മൾ എന്തായാലും മരിക്കും കേട്ടോ. കൊറോണ വന്നാലും ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മളെ കൊണ്ടുപോകാൻ ഏതെങ്കിലും വണ്ടി വരും, അത് പട്ടിയുടെ രൂപത്തിൽ വരും, പാമ്പിൻ്റെ രൂപത്തിൽ വരും, ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ വരും, വെള്ളത്തിൽ പോയി ചാവും. എങ്ങനെയും നമ്മളിവിടെ പോകണ്ടേ? 969 വർഷം ജീവിച്ച മനുഷ്യലേഖം പോയി. അവനെന്റെ ആയുസിനെ 4 വിരൽ. എന്തോ ഈ 4 വിരല്? 1, ബാല്യം. 2, കൗമാരം. 3, 3 വിരൽ മടക്കിയവരെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ. ഇനി ഒരു വരളൂടെ, അത് ജീവൻ പോയാൽ മടക്കുകയല്ല. അതിനുവേണ്ടി എന്ത് കൃത്രിമം ചെയ്യും? ഞാൻ വാർദ്ധക്യത്തിലായെന്ന് കാണിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് എന്ത് കൃത്രിമം ചെയ്യും? ഇത് മടക്കുന്ന പരിപാടിയില്ല. മടക്കിയ ഇത് വേഗം തീരുകയും ഞങ്ങള് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇത് മടക്കുന്ന പരിപാടിയില്ല, മടക്കത്തില്ല. സ്തോത്രം. അതിന് ബുദ്ധിമാന്മാരായ നമ്മൾ കൊടുത്തു മധ്യവയസ്കൻ. മധ്യവയസ വേദപുസ്തകം തപ്പി നോക്കിയിട്ടു അങ്ങനെ ഒരു വാക്കില്ല. 4 വിരലേ ഉള്ളൂ, മദ്യമില്ല. നമ്മുടെ ഒരു ആശ്വാസത്തിന് അത് എഴുതി ഇങ്ങനെ വെച്ചിരിക്കുക, മദ്യം, മദ്യവയസ്ക. അതാന്ന് കാണിക്കാൻ എന്തെല്ലാം കൃത്രിമം ചെയ്യുമോ? ബാരിയാട്രിക് സർജറി ചെയ്യണമെങ്കിൽ അത് ചെയ്യും,
എന്തിനാ ചാടിയ വയറാകത്തോട്ട് കയറ്റാൻ, ചുളുങ്ങിയ ആ തൊലി മാറ്റാൻ, എന്തെല്ലാം ടെക്നിക്ക് കണ്ടുപിടിച്ചിരിക്കല്ലേ. എന്തെല്ലാം ചെയ്താലും ഞാനിങ്ങനെ പറയും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ശവപ്പെട്ടി കാണണം. ആ ശവപ്പെട്ടിയിൽ വേറൊരാൾ കിടക്കുന്നതല്ല കാണേണ്ടുന്നത്, ഞാൻ കിടക്കുന്നു, ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഞാൻ കിടക്കുന്നത് കാണണം. അങ്ങനെ കണ്ടാൽ മര്യാദയ്ക്ക് ജീവിക്കും. മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കാണണം. അതിനകത്ത് നമ്മൾ അയ്യോ പിന്നെ മര്യാദയ്ക്ക് ജീവിക്കും, ഒരു ദോഷവും ചെയ്യത്തില്ല. ഇത് നമ്മൾ കാണുന്ന ആ പട്ടി ജോസ് ബൈപ്പാസ് കിടക്കുന്നതാ, അതാ നമ്മുടെ കുഴപ്പം. സ്വത്രം അത് മടക്കി തീർക്കും. നമ്മൾ പോകും എങ്ങോട്ട്? മഹത്വത്തിലേക്ക്. ക്രിസ്തുവേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ളവന്റെ കൃപ വ്യർത്ഥമായില്ല. പ്രൈസലോ ആമൻ. അവരെല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയത്രേ. അപ്പൊ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർക്കൊരു ദൗത്യമുണ്ട്, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ. ആമേ. റോമാലേഖനം 14:6, ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നില്ല, ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും അത് കർത്താവിന് വേണ്ടിയാണ്. ഹല്ലേലൂയാ. എന്റെ ജീവിതം കർത്താവിന് വേണ്ടിയാണ്, എന്റെ മരണവും കർത്താവിന് വേണ്ടിയാണ്. ആകയാൽ ഞാൻ ഒരു നിമിഷം ജീവിച്ചാൽ എന്റെ ജീവിതം കൊണ്ട് കർത്താവിനൊരു ദൗത്യമുണ്ട്. അതറിയുന്ന ദൈവമക്കളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈസലോ 8 മണിക്ക് പാസ് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 8 മണിക്കാ നിർത്തും. ഒരു കാര്യം ഇവിടെ പറയാം. ഞാൻ ഒന്ന് രണ്ട് സഭകളിലത് സുസൂടിപ്പാനിടയായി. ഈ സുവിശേഷ ഭാഗങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് 3 ആണികളിൽ യേശുവിൻ്റെ ശരീരം കിടക്കുക, തോളിൽ തലയായിച്ച് പ്രാണനെ വിട്ടു. യേശുവിൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുക, 2 കള്ളന്മാരുടെ ശരീരം അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. റോമൻ നിയമം അനുസരിച്ച് ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കാൻ അവകാശമില്ല, നിയമം അനുവദിക്കുന്നില്ല. കേട്ടോ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ ശരീരമാണ് തൂങ്ങിക്കിടക്കുന്നത്. 1000 കണക്കിന് വർഷം മുൻപ് ദാവീദ് ആത്മാവിൽ പറഞ്ഞു, എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ദൂത് പറഞ്ഞു, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ ഞാന്. നിയമം ക്രൂശിച്ചവനെ ഇറക്കാൻ അനുവദിക്കുന്നില്ല. വാഗ്ദത്തം കാണാൻ സമ്മതിക്കുകയല്ല, നിയമം ഇറക്കാൻ അനുവദിക്കത്തില്ല. വാഗ്ദത്തമാണോ വലിയത്? ലോകത്തിന്റെ നിയമമാണോ? സാമ്രാജ്യങ്ങളെ നീക്കുന്നവൻ, രാജാക്കന്മാരെ വാഴിക്കുന്നവൻ, പർവ്വതങ്ങളെ അവയറിയാതെ നീക്കുന്നവൻ, അവന്റെ വാഗ്ദത്തം നിറവേറുമെന്നുള്ളത് ആത്മാവിൽ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. പ്രൈസലോ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ ചഞ്ചലപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുകയ. എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മൾ വായിക്കുന്നു, യേശുവിനെ ക്രൂശിച്ചതിന്റെ പിറ്റേന്ന് വലിയ ശബത്തന്ന, അതായത് 49 ദിവസം കഴിഞ്ഞ 50-ാമത്തെ ആ ദിവസം വരുന്ന വലിയ ശബത്തെന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അവർക്ക്. 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം ശബത്ത്, 6 ശബത്ത് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം വരുന്നൊരു ദിവസം വലിയ ശബത്ത്. ചിലപ്പോൾ അത് 2 ദിവസം അടുപ്പിച്ചു വരും, ആഴ്ചവട്ടത്തിൻ്റെ ശബത്തും വലിയ ശബത്തും അടുത്തു വരും. അപ്പോൾ യേശുവിനെ ക്രൂശിച്ച ദിവസം പിറ്റെന്നാൽ വലിയ ശബത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ശബത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ യഹൂദന്മാരൊന്നും
ഒരു വേലയും ചെയ്യാൻ പാടില്ല. പ്രമാണം നട്ടുച്ച സമയത്ത് കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രാണനെ വിടുമ്പോ സൂര്യൻ പോലും ഇരുണ്ടുപോയി, ദേശത്ത് ഇരുട്ട് വ്യാപരിച്ചു. കർത്താവ് തന്റെ പ്രാണനെ വെടിഞ്ഞു, ശാന്തമായ ഒരു അന്തരീക്ഷം തുടർന്നുണ്ടായി. നോക്കുമ്പോൾ തലയോടിടമെന്ന സ്ഥലത്ത് ഗോൽഗോത്ത മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂശിക്കപ്പെട്ടവരായി ആ ശരീരം ക്രൂശിന്മേൽ കിടക്കുക, എല്ലാവരും ദൂരത്തു നിന്ന് നോക്കി നിൽക്കുക. ശിഷ്യന്മാരെല്ലാം മാറിപ്പോയി, സ്വന്തക്കാരാരുമില്ല, സ്നേഹിതന്മാരില്ല. നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചെങ്കിൽ ലാസർ പരിസരത്ത് പോലുമില്ല, പക്ഷപാത രോഗിയില്ല, മുടന്തരില്ല, കുരുടനില്ല, കാഴ്ച പ്രാപിച്ചവരോ സൗഖ്യം പ്രാപിച്ചവരോ അപ്പം തിന്നവരോ ആരും അവിടെയില്ല. മൂന്നര വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ അവിടെയില്ല. പിന്നെ ആരാ ശരീരം ഇറക്കും? വാഗ്ദത്തം ഇറക്കും. നോക്കണേ, നമ്മൾ വായിക്കുന്നുണ്ട് അരിമത്തിയിലെ യോസഫ് എന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ, നീതിമാൻ, ധനവാൻ. കേട്ടോ, നിസാര പുള്ളിയൊന്നുമല്ല ആ മനുഷ്യൻ. പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ ശരീരം എനിക്ക് വിട്ട് തരണം. അന്ന് വരെ സംഭവിക്കാത്തത് അവിടെ സംഭവിക്കുക. അവൻ പീലാത്തോസ് ആ ശരീരം അവൻ യോസഫിന് കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അവൻ തന്റെ വേലക്കാരെ കൊണ്ട് ആ ശരീര ക്രൂശിൽ നിന്നിറക്കി വെച്ചു. സന്ധിയാകാൻ പോകുക, ഇനി ശവത്തിൽ തൊടുന്നവൻ അശുദ്ധനാകും. പ്രമാണം യോസഫിനും അറിയാം, പക്ഷേ പ്രമാണം കൊടുത്ത കർത്താവിന്റെ അവൻ വിശ്വസിക്കുന്ന ആ ദൈവവേദന അവൻ അധൈര്യപ്പെട്ടില്ല. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ചോദിക്കാൻ ധൈര്യമുണ്ടോ? ഇറക്കിത്തരാൻ ദൈവം മതിയായവനാ. ഇന്ന് മകൾ വാക്തത്വം വിജയിക്കും. വാഗ്ദത്തം നിന്റെ അവകാശമെങ്കിൽ ഇന്ന് മകൾ നീ ക്ഷീണിച്ചു പോകല്ലേ? ധൈര്യപ്പെട്ട് കർത്താവിനെ ആരാധിക്ക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഇറക്കി വെച്ച് കഴിയുമ്പം സിസ്റ്റം, യഹൂദന്മാരുടെ ശവടക്കുമ്പോൾ അതിനൊരു ചില സിസ്റ്റങ്ങളുണ്ട്. നിർമ്മലശീലയിൽ പൊതിയണം, സുഗന്ധവർഗമിടണം, ചുമ്മാതെ കൊണ്ടുപോയി കുഴി വെക്കാൻ ഒക്കത്തില്ല. 10 പൈസ കയ്യിലില്ലാത്തവന്മാരാ ശിഷ്യന്മാർ മുഴുവൻ. ഒരിക്കൽ പത്രോസ് എന്ന് ചോദിച്ചു, കരം കൊടുക്കാൻ കാശില്ല കർത്താവെ. ഒരു കാര്യം ചെയ്യ്, എൻ്റെ പേഴ്സിലും ഒന്നുമില്ല, നീ കടലിൽ പോയി ചൂണ്ടയിട്, മത്സ്യത്തിൻ്റെ വാ തുറക്കുമ്പോൾ എനിക്കും നിനക്കും ഉള്ള കരത്തിൻ്റെ കാശ്. ഇതാണ് ഏറ്റവും കൂടിയ ശിഷ്യന്മാരുടെ സമ്പത്ത്. കയ്യിലൊന്നും ഇല്ല, കുറേ പ്രസംഗവും ഉണ്ട്, ഒരു വേദോസവും ഉണ്ട്, ഇല്ല വേറെ കാര്യമൊന്നും. നമ്മുടെ കയ്യിൽ പറയാനൊന്നുമില്ല, ഉള്ളതെല്ലാം അംബാനിയുടെ ഇതാ. അവരൊന്നുമല്ല അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ഒരു സന്തോഷമില്ലാത്ത അയ്യോ, അംബാനിയുടെ അപ്പൻ ധീരുഭായ് അംബാനി മരിച്ചപ്പോൾ ഒരു പെട്ടി ഓട്ടോറിക്ഷ കൊള്ളുന്ന ചന്ദന മുട്ടിക്കകത്ത് കത്തിച്ചു തീർത്തു. കോടികളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ? ഏ, നമ്മൾ വിചാരിച്ച 27 നില ബംഗ്ലാവ് ഉണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ചുമ്മാ ആന്നേ, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ യാത്ര, ഞങ്ങൾ സ്ഥിരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാ. ഈ റെയിൽവേ പുറമ്പോക്കിലൊക്കെ ടെൻറ്റ് കെട്ടിയിട്ട് കുടുംബം കിടക്കുന്നതാണ്. 2 മക്കളും 3 മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ കൂടെ ഒരു 2 കല്ലും എടുത്ത് വെച്ച് കലത്തിനകത്ത് കരിയും അരിയും കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് കുടിച്ചേച്ച്, മഴയാന്നേലും ഇടി വെട്ടുന്ന വെയിൽ, ആ മഴയാന്നേലും പൊരിയുന്ന വെയിലാന്നേലും അതിനകത്ത് കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ജീവിക്കുകയും ചെയ്യും. നമുക്ക് AC ഇട്ടിട്ട് പോലും ഉറക്കം വരുന്നില്ല. അതൊന്നും അല്ല അനുഗ്രഹം. AC യോ കാറോ വീടോ സ്വത്തോ വർധനവും ഇതൊന്നും അല്ല. അതൊക്കെ വിട്, അതൊക്കെ ഇവിടം കൊണ്ട് ടാറ്റ പറയും, മേപ്പോട്ട് കൊണ്ടുപോവുകയില്ല. ഒരു സർവത്ത് കുടിക്കാൻ പോലും കാശ് കൊണ്ടുപോവില്ല, കാരണം അവിടെ സർവത്തില്ല. അപ്പൊ എന്തോ ഉണ്ടാക്കി വെച്ചാൽ ഇവിടം കൊണ്ട്. പിന്നെ ഫെഡറൽ ബാങ്കുകാരനും സൗത്ത് ഇന്ത്യൻ ബാങ്കുകാരനും SBTക്കും നാഷണൽ ബാങ്കുകാർക്കൊക്കെ നല്ല കാര്യം, അവർക്ക് കുറേ വർഷാവർഷം അവരുടെ ഈ പ്രോഫിറ്റ് കാണിക്കും, വലിയൊരു തുക കാണും, അത് നല്ല കാര്യമാണ്. സ്വത്രം. എൻ്റെ വീടിനടുത്തൊരു അച്ചായന് ആ ബാങ്കുകാർ എപ്പോഴും ഒരു അവാർഡ് കൊടുക്കും, ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളത്.
അച്ചായന് ബീഫ് കഴിക്കാൻ ഒക്കെയല്ല, മട്ടൻ കഴിക്കാൻ ഒക്കെയല്ല, ഷുഗർ കഴിക്കാൻ ഒക്കെയല്ല, ലഡു കഴിക്കാൻ ഒക്കെയല്ല, ജിലേബി കഴിക്കാം, ഒന്നും കഴിക്കും. വർഷാവർഷം ഓരോ ഗിഫ്റ്റ് കൊടുക്കും ബാങ്കുകാർ. ഏറ്റവും കൂടുതൽ അത്താ കാര്യം കഴിക്കാവുന്ന സമയത്ത് വല്ലതും കഴിച്ചോണം. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചാവും, കഴിച്ച് ചാവുന്നു. എൻ്റെ അമ്മ ഷുഗറും പക്ഷാഘാതം ഒക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇഷ്ടം പോലെ കഴിച്ചോ, എന്തായാലും മരിക്കും. മരിച്ചിട്ട് കഴിച്ചാൽ അതിനകത്തൊരു ആശ്വാസമുണ്ട്, കൊടുത്തിട്ടാണല്ലോ അമ്മ. തുടരുത്, എടുക്കരുത്, നോക്കരുത്, തിന്നരുത്, പേടിപ്പിച്ചിട്ട്. എടാ കണ്ണ് കാണാൻ വയ്യാത്ത ഇസാക്ക് ഒരാട്ടും കുട്ടിയെ ഒറ്റ ഇരിപ്പിനാ തിന്നെ. ഇവിടെ ഭാര്യ കൂടെ അച്ഛാ മട്ടൻ തുടരുത്, കൊളസ്ട്രോൾ, ഷുഗർ തുടരുത്, ജിലേബി തുടരുത്. എന്റെ പൊന്നെ കണ്ണ് കാണാൻ വയ്യാത്ത ഇസാക്ക് ഒറ്റ ഇരിപ്പിൽ ഒറ്റ ആട്ടും കുട്ടി അടിച്ചെന്നാ ഇല്ലയോ സ്വത്രം. ഞാൻ ഈ വേദോസ്വത്തിലെ കാര്യമാണ് പറഞ്ഞത്, അല്ല വെളിയിൽ നിന്നുമല്ല പറഞ്ഞത്. അതുകൊണ്ട് അമ്മമാർ അച്ചായമാർക്ക് ഷുഗറാന്ന് പറഞ്ഞൊന്നും കൊടുക്കാതിരിക്കരുത്, കൊടുത്തോ അവരങ്ങനൊന്നും മരിക്കുകയല്ല, പെട്ടെന്നൊന്നും മരിക്കുകയല്ല. സ്വത്രം, സമയം അങ്ങ് പോയി, ഇനി മൂന്നാല് മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഈ സമയത്ത് രഹസ്യത്തിൽ വന്ന നിക്കോദിമോസ് എന്നൊരു മനുഷ്യൻ 100 റാത്തൽ സുഗന്ധവർഗവുമായിട്ട് ആ മലയുടെ മണ്ട കയറി വന്നു. കേട്ടോ, തലയോടിടം എന്ന സ്ഥലത്ത് ഗോൽഗോത്ത മലമുകളിൽ യേശു കുരിശു ചുമന്നുകൊണ്ട് പോയതുപോലെ 100 റാത്തൽ സുഗന്ധവർഗ ചുമന്നുകൊണ്ട് നിക്കോദിമോസ് അവിടെ എത്തി. വാക്തത്വം വിജയിക്കുമോ ഇന്ന് പകൽ? ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്, നീ ജീർണിക്കത്തില്ലെന്ന് ദൈവം പറയാ. ജീർണിക്കാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. യോസഫ് ശരീരം ഇറക്കി വെച്ചു, നിക്കോദിമോസ് ആ സുഗന്ധവർഗം എടുത്ത് അവിടെ കൊണ്ടുപോയി നിർമ്മല ശീലയിൽ പൊറ്റി പൊതിഞ്ഞിട്ട് ആമൻ സുഗന്ധവർഗമിട്ട് വെക്കാൻ കല്ലറ വേണ്ടേ? നിങ്ങൾ ഈ ബൈബിളിൻ്റെ ഈ സൈഡിൽ ഒരു പടമുണ്ട്, അത് നോക്കണം. അരിമത്തിയ എന്ന് പറയുന്ന ഗോൾഗോത്തായി നിന്ന് കിലോമീറ്ററുകൾ വ്യത്യാസമാണ്. അവിടെയുള്ള യോസഫ് തലയോടിടമെന്ന സ്ഥലത്ത് ഒരു തോട്ടം വാങ്ങിച്ചു, എന്നിട്ട് ഒരു കല്ലറ ഉണ്ടാക്കി. യോസഫേ, എന്തിനാ നീ അവിടെ തോട്ടം മേടിച്ച്? ഞാൻ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനാ, ഞാൻ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനാ. ദൈവത്തിന് അതിന്മേലൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ വാങ്ങാൻ ദൈവം പറഞ്ഞാൽ വാങ്ങണം, അവിടെ പണിയാൻ ദൈവം പറഞ്ഞാൽ പണിയണം. കാരണം അതിന്മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അവൻ ഇന്ന് നാളെ അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. അവൻ കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഹല്ലേലൂയ. അവിടെ തോട്ടം കെട്ടിയപ്പം മേടിച്ചപ്പോ ആൾക്കാർ പറയുന്നു വട്ട, അവിടെ കല്ലറ പണിഞ്ഞപ്പോ ആൾക്കാർ പറയും വട്ട അല്ലേ. പക്ഷേ യോസഫിനൊരു കാര്യം അറിയാം, കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യും. ഇന്ന് പകൽ ആ കല്ലറയിൽ എൻ്റെ യേശുവിനെ ആരെയും വെച്ചിട്ടില്ലാത്ത ആ പുതിയ കല്ലറയിൽ എൻ്റെ യേശുവിനെ വെക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷം മുമ്പ് ദാവീദ് പറഞ്ഞ വാഗ്ദത്തം ഒന്ന് നോക്കിയേ. തൻ്റെ അതെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാത്ത ദൈവം നിയമം എതിരാകട്ടെ, അമ്മ സാമ്യ ശക്തികൾ എതിരാകട്ടെ, എന്നാൽ കർത്താവിൻ്റെ വാഗ്ദത്തം നിറവേറുമെന്ന് ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അധരങ്ങളെ തുറന്ന് അവൻ കരങ്ങളെ അടിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രിയ സ്നേഹിതരെ, എന്നോടും നിങ്ങളോടുമുള്ള വാഗ്ദത്തം നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. വാഗ്ദത്തം ചെയ്തതയും വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല, അമൻ യോഹന്നാൻ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോ 3:1 വാക്യം ഇങ്ങനെ വായിക്കുന്നു, കാൺമീൻ നന്ദയ്യമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാമും അങ്ങനെ തന്നെയാകുന്നു. ലോകം അവനെ അറിയായത് കൊണ്ട് നമ്മളെയും അറിയുന്നില്ല. ആമൻ. നാം ഇന്നതാകുമെന്ന് ലോകത്തിന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, നാം അവനെ അവനിരിക്കുമ്പോൾ, സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനിരിക്കുമ്പോൾ കാണുന്നവരാകൊണ്ട് അവനോട് നാം സദൃശ്യന്മാരായിത്തീരും. ആ മഹത്വത്തിലേക്ക് ഞാൻ വരും, ആ മഹത്വത്തിലേക്ക് ഞാൻ വരും.
എൻ്റെ സങ്കടങ്ങളെ തീർക്കുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ കഷ്ടങ്ങളെ തീർക്കുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ ദുഃഖങ്ങളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്കുന്ന പകൽക്കാലം ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ചാരാധിപ്പാൻ കഴിയും. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ നിന്ന് ഒരു മുടി താഴെ പോലും നിലത്ത് വീഴത്തില്ല. ഞാൻ സങ്കടപ്പെടാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. ചൂടാ രാജാ വൈഡകരച്ച യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ വലിയ സന്തോഷം ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ചൂടാ രാജാ വൈഡാജാല ഹുരാജലാതര ചന്ദരാജലാതര യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്ക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ മനസ്സുണ്ടോ ദൈവമക്കളെ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരും നമ്മോട് കൂടെ ഉണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി അവൻ നമുക്ക് മതിയായവനാ. ഇന്ന് രാത്രി അവൻ നമുക്ക് മതിയായവനാ. ഇന്ന് രാത്രി അവൻ നമുക്ക് മതിയായവനാ. ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മെ കുറ്റം വിധിച്ചാലും, ആരെല്ലാം നമ്മെ പഴിച്ചു പറഞ്ഞാലും, വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ. ആ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, ആ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, യേശുവിനെ സ്നേഹിക്കുവാൻ, അവൻ എനിക്ക് വേണ്ടി ജീവനെ തന്നെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് അവനെ സ്നേഹിക്കുവാൻ, എൻ്റെ അമ്മ സമയം കൊണ്ട് അവനെ സ്നേഹിക്കുവാൻ, എൻ്റെ സമ്പത്ത് കൊണ്ട് അവനെ സ്നേഹിക്കുവാൻ, എൻ്റെ ആരോഗ്യം കൊണ്ട് അവനെ സ്നേഹിക്കുവാൻ. തമ്പുരാനെ നീ എന്നെ സഹായിക്കണമേ. എത്ര പേരിന്ന് പകൽ പ്രാർത്ഥിക്കും, ഒരു സമർപ്പണത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഒരു പ്രസംഗം കേട്ട് പോകുന്നത് പോലെയല്ല. യോസഫ് വെളിപ്പെട്ട് വന്നില്ല, നിക്കോദീമോസ് വെളിയിൽ വന്നില്ല, എന്നാൽ വരേണ്ട സമയത്ത് അവർ വരുവാനിടയായി. എനിക്കും നിനക്കും ഒരു ദൗത്യമുണ്ട്. എല്ലാവരും മാറി നിൽക്കുമ്പോൾ ചിലത് ചെയ്യുവാനായിട്ട് ആത്മാവ് നമ്മെ ശക്തീകരിക്കുമോ, ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമോ, അത് ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് പകൽ ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. ദൈവമേ, എൻ്റെ പ്രയത്നം നിഷ്ഫലമല്ല, എൻ്റെ വേല നിഷ്ഫലമല്ല. എന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ അവൻ എന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തില് സങ്കടത്തോടെ, ഭാരത്തോടെ, വേദനയോടെ ഈ ശബ്ദം ആരെങ്കിലും ശ്രവിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ നിന്നെ ഈ ഭൂമിയിൽ നടത്തി 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 നിത്യതയിൽ തൻ്റെ മഹത്വം നിനക്ക് തന്ന് തന്നോട് കൂടെ ഇരുത്തുന്നൊരു കർത്താവാ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, ഉപേക്ഷിക്കയില്ല. ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഭയപ്പെടുവാൻ ഒന്നുമില്ല. എൻ്റെ യേശു എൻ്റെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സഭയെ, ദൈവമക്കളെ, വിശേഷാൽ കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ആദരിക്കട്ടെ.